സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾക്ക് വിജയിക്കേണ്ട മെയിൻ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്ഡേറ്റഡ് ആയിരിക്കണം അതെ അപ്ഡേഷൻ ന്യൂസ് അപ്ഡേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇറ്റ്സ് ഐബി നമ്മുടെ ചാനലില് ലെറ്റ് സ്റ്റോക്ക് സ്റ്റോക്ക് ന്യൂസ് എന്ന ഈ സീരീസിൽ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലെ നോൺ ട്രേഡിംഗ് ഡേയ്സില് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ഞായറാഴ്ച ഈ സമയം വരെയുള്ള ഗ്യാപ്പിൽ എന്തൊക്കെ മാക്സിമം ന്യൂസുകൾ മേജർ ആയിട്ടുള്ള കമ്പനി റിസൾട്ടുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഈഷോടെ ലക്ഷ്യം ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ റിസൾട്ടുകൾ നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നതിനെ കുറിച്ചും ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുപോലെ ടാറ്റ പവറിന്റെ ക്യു എൻ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആണ് കാണിച്ചിട്ടുള്ളത് എഴുപത്തിനാല് ശതമാനം ഇയറും എൺപത്തെട്ട് ശതമാനം ക്വാർട്ടർ റിസൾട്ടാണ് തീർച്ചയായിട്ടും തിങ്കളാഴ്ച നമുക്ക് നോക്കി വെക്കാവുന്ന നല്ലൊരു സ്റ്റോക്കാണ് ടാറ്റ പവർ ദെൻ എം എൻ എം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ മഹീന്ദ്ര വെഹിക്കുലർ മാനുഫാക്ചറിങ് ലിമിറ്റഡ് എം ബി എം എൽ ന്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരട്ടിയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് ടോട്ടലി വന്നിട്ടുള്ളത് എം എൻ ഡം നോക്കി വെക്കാവുന്നതാണ് ഹിൻഡാൽക്കോഡ ക്യു എൻ റിസൾട്ട് വന്നു ഏതാണ്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അപ്പായിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ്സ് ഫാർമ സയൻസിൻ്റെ ക്യു എൻ റിസൾട്ടാണ് നെറ്റ് ലോസ് ആണ് കാണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ ലോസ് ആണ് ദൻ വോൾട്ടാസിന്റെ ക്യൂ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇയറോൺ നോക്കുമ്പോൾ അൻപത് ശതമാനത്തിൻ്റെ ഇൻക്രിമെന്റ് വന്നിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ റിസൾട്ട് നാല്പത്തെട്ട് ശതമാനം ഡൗൺ ആണ് കാണിച്ചിട്ടുള്ളത് ദെൻ ബേർജർ പെൻഷൻ്റെ റിസൾട്ട് വന്നു ഇറോണിയറ് എണ്ണൂറ്റി പതിനൊന്ന് ശതമാനം ഇൻക്രിമെന്റ് ആണ് ബേർജർ പെൻഷൻ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ക്വാർട്ടർ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ ലോസ് ആണ് കാണിക്കുന്നത് എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഡിവിഷൻ ലാബിൻ്റെ റിസൾട്ട് വന്നു പതിമൂന്ന് ശതമാനം ഇറോണി യറും പത്ത് ശതമാനം ക്വാർട്ടർ റിസൾട്ടും അപ്പാണ് കാണിച്ചിട്ടുള്ളത് ദൻ മറ്റൊരു പ്രധാനപ്പെട്ടൂസ്ന്ന് പറയ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയിലെ പോസ്റ്റ് കോവിഡ് എക്കോണമിയിൽ എക്സ്പോർട്ടുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു റെക്കമെൻ്റേഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് സർവീസ് സെക്ടേഴ്സിലുള്ള എല്ലാ കമ്പനീസിനും പോസിറ്റീവായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ നമ്മുടെ എക്കോണമി റീ ഓപ്പണിങ്ങിന് ശേഷമായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രൊസീ പ്രൊസീഡിങ്സ് വരും എന്ന് വിചാരിക്കുന്നത് ദൻ ബാങ്ക് ഓഫ് ബറോഡയുടെ റിസൾട്ട് വന്നു അതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ഇറോൺ ഇയർ പ്രോഫിറ്റ് ആണ് അവരെ കാണുന്നത് ഇറോൺ ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം അവർ എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നല്ല ഒരു അപ് മൂവ്മെന്റ് അവരുടെ സ്റ്റോക്കിന് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ജോൺസൺ ആൻഡ് ജോൺസന്റെ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷന്റെ എമർജൻസി യൂസ് ഓത്തറൈസേഷൻ ഇ യു എ അവരുടെ മെഡിസിന് ഇന്ത്യയിൽ കിട്ടിയതായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് ദെൻ ആഫൽ ഇന്ത്യയുടെ ക്യു എൻ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഏതാണ്ട് ഇയറോൺ ഇയർ തൊണ്ണൂറ് ശതമാനം അപ്പായിട്ടുണ്ട് ബട്ട് ക്വാർട്ടർ റിസൾട്ട് മുപ്പത്തരം ശതമാനം ഡൗൺ ആണ് ദെൻ പവർ മെക് പ്രോജക്ട്സിന്റെ റിസൾട്ടും ഔട്ട് ആയിട്ടുണ്ട് ക്യൂ എൻ റിസൾട്ട് പന്ത്രണ്ട് ശതമാനം നെറ്റ് ലോസ് ആണ് ക്വാർട്ടർ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപത്തി ആറ് ശതമാനം ഇറോണിർ ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുമുണ്ട് അടുത്ത ആംബർ എൻ്റർപ്രൈസിന്റെ റിസൾട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എൺപത്തിമൂന്ന് ശതമാനം നെറ്റ് ലോസ് ആണ് ക്വാർട്ടർ റിസൾട്ട് കാണിക്കുന്നത് ബട്ട് ഇറോൺ വെച്ച് നോക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് ശതമാനം ഇൻക്രിമെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് ക്യുഖിയിൽ കമ്പനിയുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇറോൺ ക്വാർട്ടർ റിസൾട്ടും വളരെ മോശമാണ് ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ഇറോണിയറും എൺപത്തിനാല് ശതമാനം ക്വാർട്ടർ റിസൾട്ടും ഡൗൺ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ദെൻ ഡി സി ബി ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നു ഇറോണിയർ അൻപത്തി ഏഴ് ശതമാനം ക്വാർട്ടർ റിസൾട്ട് അമ്പത്തി ആറ് ശതമാനം ഡൗൺ ആണ് ദെൻ ദൂതല ഡയറിയുടെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട് ദൂതല ഒരു പക്ഷെ നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു കമ്പനി ഈ അടുത്ത കാലത്ത് ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ റിസൾട്ട് വന്നു ഇറോണിയർ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം ക്വാർട്ടർ റിസൾട്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ശതമാനം ഇൻക്രിമെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കമ്പനിയുടെ സംബന്ധിച്ചൊരു നല്ല ഒരു അപ് മൂവ്മെന്റിലേക്ക് റാലി പ്രതീക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ന്യൂസുകൾ അപ്പോൾ ഞാൻ ന്യൂസ് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മൾ ഇവിടെ ന്യൂസ് ചിലപ്പോൾ ചില കമ്പനികളുടെ ന്യൂസ് നല്ല പെർഫോമൻസ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ മാർക്കറ്റില് എന്തുകൊണ്ടും ആ ന്യൂസ് തള്ളിറങ്ങും ഒരു പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും കാര്യം അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെറുതെ കണ്ണുമടച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ ട്രേഡിങ്ങിന് ഇരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പനികളെ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഓരോ പെർഫോമൻസ് നോക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ഒരു വൺ അവർ കാനലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ മുത്തൂരിന്റെ റിസൾട്ട് വന്നു വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണെങ്കിലും സ്റ്റോക്ക് താറോട്ടായിരുന്നത് അതുപോലെ തന്നെ ചോളമണ്ഡല ഫിനാൻസിൻ്റെ റിസൾട്ട് വന്നു അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു പക്ഷെ സ്റ്റോക്ക് ഏതാണ്ട് അഞ്ച് പത്ത് ശതമാനമൊക്കെ അപ്പായിട്ടുണ്ട് മാർക്കറ്റിൽ എന്തും സംഭവിക്കാം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതുപോലുള്ള ന്യൂസുകൾ അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതെന്നു വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെങ്കിൽ നിന്നുള്ള സ്റ്റോക്കുകൾക്ക് ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ മൊമെന്റം എന്ന് വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു കമന്റ്സിലൂടെ അദ്ദേഹത്തിന് മൊമെന്റം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല മൊമെന്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു സ്റ്റോക്കിനെ ആൾക്കാർ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പൊ ബയിങ് മൊമെന്റമാണോ സെല്ലിംഗ് ആണോ നമ്മൾ ശ്രദ്ധിക്കുക സെന്റിമെന്റൽ അപ്രോച്ച് ആണ് ആക്ച്വലി അപ്പൊ ആ മൊമെന്റം കാണുമ്പോൾ തീർച്ചയായിട്ടും ബൈങ്ങ് ആണെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടും സെല്ലിംഗ് ആണെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ടടി ഓക്കെ ഇപ്പൊ ചെറിയ വിലക്ക് വാങ്ങി വലിയ വിലക്ക് വിൽക്കുക എന്നുള്ള രീതിയിൽ അതാണ് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മുടെ അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുക അപ്പൊ ഇനി അടുത്ത ആഴ്ച നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തായിരുന്നു എങ്കിലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയതുകൊണ്ട് മൂന്ന് ശതമാനത്തോളം അപ്പായിട്ടുണ്ട് പോയിന്റ് വൈസ് നോക്കണമെങ്കിൽ നാനൂറ്റമ്പത് പോയിന്റിന്റെ ഹൈപ്പ് ആണ് ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ട് ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ബാങ്ക് ആണ് ഈ ആഴ്ച ടോപ്പർ എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി ഇരുനൂറ് പോയിന്റിന്റെ ആണ് ഉണ്ടായിട്ടത് അതുപോലെ തന്നെ ആയിട്ടുള്ള കുറച്ച് ന്യൂസ് സ്പെസിഫിക് സ്റ്റോക്കുകൾ പറയുകയാണെങ്കിൽ ഐഡിയ വളരെ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു ഐഡിയ ആദ്യം ഡൗൺ ആയി പിന്നെ അവിടുന്ന് റിക്കവർ ചെയ്തു തുടങ്ങി അപ്പൊ ഐഡിയയെ ബന്ധപ്പെട്ട് കുറേ ബാങ്ക് ബാങ്ക് സ്റ്റോക്കുകളും കുറച്ച് ഡൗൺ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പിക്ക് ആയി തുടങ്ങി എയർടെല് ആറ് ശതമാനപ്പായി റിലയൻസിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഇടുത്തി പോലെ ഫ്യൂച്ചർ കമ്പനിയുടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു കേസിന്റെ വിധി ഒന്ന് റിലയൻസ് താഴോട്ടിരുന്നു അപ്പൊ റിലയൻസ് ഇപ്പോൾ നിലവിൽ വീക്കായിട്ടാണ് ഇരിക്കുന്നത് ദെൻ എച്ച് ഡി എഫ് സി റിസൾട്ട് വന്ന് എച്ച് ഡി എഫ് സി നല്ല റിസൾട്ട് കാണിച്ചു കാണാതെ ആറ് ശതമാനം അപ്പായിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് അപ്പോൾ ഈ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എച്ച് ഡി എഫ് സിയുടെ പെർഫോമൻസ് എച്ച് ഡി എഫ് സി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഒരു മേജർ റെസിസ്റ്റൻസ് സോണിലാണ് ഒരു പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എച്ച് ഡി ഫ്സിൽ ഇനി നല്ലൊരു അപ്പ് മൂവ്മെന്റ് കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗൺ മൂവ്മെന്റ് ആയിരിക്കാം റിലയൻസിന്റെ മൂവ്മെന്റ് അടുത്ത് വാച്ച് ചെയ്യുക റിലയൻസിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നിഫ്റ്റിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അടുത്ത ആഴ്ച മേജർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എൻഎസ് ഉള്ള ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കമ്പനികളുടെ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനികൾ ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഈ ചാനലിൽ തന്നെ എല്ലാ ദിവസവും ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സീരീസിൽ ഇതുപോലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ ദിവസത്തെ ന്യൂസുകളും നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ ന്യൂസുകൾ നിങ്ങൾ അടുപ്പിച്ച് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നിഫ്റ്റിയുടെ മാർക്കറ്റ് എവിടെ വരെ പോകാൻ ചാൻസസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ അനാലി ഓ എ അനാലിസിസ് നോക്കുകയാണെങ്കിൽ പതിനാറായിരത്തി മുന്നൂറ് എന്നുള്ള റേഞ്ച് ടോപ്പിൽ റെസിസ്റ്റൻസും പതിനാറായിരം എന്നുള്ള ബോട്ടമിൽ സപ്പോർട്ടുമാണ് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത്തി ആറായിരം മുപ്പത്തി അയ്യായിരം എന്നുള്ള റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് ആളുകളുടെ ഒരു കൂടുതൽ പ്രതീക്ഷ ദെൻ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതേ വരെ യൂറോപ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റും ഓൾമോസ്റ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണെങ്കിലും ഒരു ഫ്ലാറ്റ് ഗ്രീൻ സെൻറ്റിമെൻസിലാണ് അവർ പോകുന്നത് അപ്പോൾ നാളെ ഒരു പക്ഷേ ഒന്നുകിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് മേ ബി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ട്രേ മാർക്കറ്റ് ടവേഴ്സിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് മാത്രം നിങ്ങളുടെ ട്രേഡുകൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നാളെ വീണ്ടും ഷോ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൽ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഗുഡ് ബൈ